ഹായ് എല്ലാവർക്കും ഫാമിൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം ജാതി കൃഷിയിൽ രാസവളങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ജൈവവളം ഞാൻ എന്തൊക്കെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സീസൺ കഴിഞ്ഞു, ജാതി കേസം ഫുള്ള് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ നോക്കാം, ഫുള്ള് ഇപ്പോൾ ജാതി കേസം കഴിഞ്ഞു, കായൊക്കെ കുറവാ, പുതിയ ഇലക്കെ ഉണ്ടാവും, പുതിയ ഇലക്കെ ഉണ്ടായി വന്നു. അപ്പൊ നമ്മൾ പുതിയ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ജൈവവളങ്ങളാണ് കൊടുക്കുന്നതെന്ന് പറയാൻ വന്നത്. ഞങ്ങളുടെ കൂടെ കൊടുക്കുന്നത് ചാണകം. കാരണം ചാണകം ഞങ്ങൾക്ക് പശുപാമം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചാണകമാണ് ബെറ്റർ. അപ്പോൾ ചാണകം കുറേ കൊടുക്കും നമ്മൾ. പിന്നെ ആട്ടുകാട്ടമുള്ളവർക്ക് ആട്ടുകാട്ടം ബെസ്റ്റാണ് ജാതിക്ക്. കോഴിക്കാട്ടം ഇടുമ്പോൾ മഴക്കാലത്ത് ഇടാൻ ശ്രമിക്കുക, ചൂടുകാലത്ത് അധികം ഉപയോഗിക്കാണ്ട്. കാരണം അതുപോലെ നനയ്ക്കാൻ ഫെസിലിറ്റി മാത്രം കൊണ്ട് നോക്കുക. കാരണം നല്ലതാണ് കോഴിയാണ്, പക്ഷേ ചാണകവും ആട്ടുംകാട്ടാണ് ഏറ്റവും ബെറ്റർ. ജാതി കൃഷിക്ക് ഏറ്റവും ബെറ്റർ ചാണകവും ആട്ടുംകാട്ടാണ്. അപ്പോൾ അത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ചാണകം കൊടുക്കുമ്പോൾ നമ്മൾ പച്ചച്ചാണകമാണെങ്കിൽ മഴക്കാലത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, ഉണക്കച്ചാണകമാണെങ്കിലും മഴക്കാലത്ത് ശ്രമിക്കുക. പരമാവധി മഴക്കാലത്ത് ജൈവവളം കൊടുക്കാൻ ശ്രമിക്കുക. മഴ കഴിയുന്ന മുന്നോട്ടും കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്തൊക്കെ കൊടുക്കുന്നത് ബെറ്ററാണ്. ഇപ്പോൾ മഴ കുറച്ചുണ്ട്, ഇപ്പോൾ തുലാവർഷം പെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ചും ബെറ്ററാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ചാണകം കൊടുക്കുക. അപ്പോൾ നമ്മൾ പെട്ട് കൊടുക്കുന്നുണ്ട് ചാണകം. ഉണ്ടോ? കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടോ? ചാണകം ഉണ്ടോ? അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ചാണകം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ കുറേ കേട് കുറയും, ജാതിയിൽ കുറേ കേടുണ്ടെങ്കിൽ അത് കുറയും. വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ മതി, അങ്ങനെ ഇട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ചാണകം ഉണ്ടല്ലോ, ചാണകം പുളിപ്പിക്കും. ചാണകവും പിണ്ണാക്കൂടി പുളിപ്പിച്ചിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പുളിപ്പിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ശർക്കര കൂടി ചേർത്തിട്ട് നന്നായി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ജാതി ചുറ്റും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, വേര് നന്നായിട്ട് ഓടും ജാതിയിലെ, നന്നായിട്ട് വേരോട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കായ്ക്കും ചെയ്യും. അപ്പോൾ നല്ല ജാതി പത്ര നല്ല തൂക്കം വരും, കായ് നല്ല തൂക്കം വരും. നല്ല നല്ലതാണ്, ഏറ്റവും ബെറ്ററാണ് അങ്ങനെ ചേച്ചി കഴിഞ്ഞാൽ. ഈ ചാണകവും ആട്ടുകടക്കം നേരിട്ട് കൊടുക്കാൻ ബെറ്റർ ഈ ചാണകവും പിണ്ണാക്കുണി പുളിപ്പിച്ച്. എന്ത് പിണക്കാനും കുഴപ്പമില്ല, തേങ്ങ പിണ്ണാക്ക് കിട്ടുന്നത് പണി തേങ്ങ പിണ്ണാക്ക് ഇതാക്കാം, അല്ലെങ്കിൽ വേപ്പ് പിണ്ണാക്കോ അല്ലെങ്കിൽ കടല പിണ്ണാക്കോ എന്ത് പിണ്ണാക്കാനും കുഴപ്പമില്ല. ഏറ്റവും ബെറ്റർ പുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് കടല പിണ്ണാക്കോ അല്ലെങ്കിൽ തേങ്ങ പിണ്ണാക്കാണ്. വേപ്പ് പിണ്ണാക്ക് അത്ര വേഗം പുളിക്കില്ല. അപ്പോൾ ഏറ്റവും നല്ലത് അതാണ്. വേപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ചുമ്മാ ചുറ്റിട്ട് കൊടുത്താൽ മതി. ഒരു 50 ഗ്രാം 100 വെച്ച് ഇട്ടോട്ട് കൊടുത്താൽ മതി. ഒരു 2 മാസം മുമ്പ് ഒരു 50 ഗ്രാം 100 വെച്ച് ഇട്ട് ഓരോ മരത്തിന് ഇട്ട് കൊടുക്കുക. ചെറിയ മരമാണെങ്കിൽ, വലിയ മരമാണെങ്കിൽ 200 ഗ്രാം വെച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജാതിക്ക് തൂക്കം നന്നായി കിട്ടും. കായ്ക്ക് തൂക്കം നന്നാലും നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വാഴയുണ്ട്, വാഴ കൊല വെട്ടിക്കഴിഞ്ഞാൽ തണ്ട്, അതിൻ്റെ തണ്ടില്ലേ, അരിഞ്ഞ് മേനക്കാലാകുമ്പോൾ അരിഞ്ഞ് ചുറ്റിടും. ചപ്പൊക്കെ മാറ്റിയിട്ട് ഈ ഇത് ചെയ്ത് മാത്രം അരിഞ്ഞ് ചുറ്റിടും. ഈ സാധനം ചുറ്റിട്ട് കഴിഞ്ഞാൽ ജാതികളുടെ ഈർപ്പം ചൂട്ടിലൊക്കെ നല്ല ഈർപ്പം നിൽക്കും. അപ്പം നനയ്ക്കുമ്പോൾ ആ ഈർപ്പ് വെള്ളമോടെ അത് പിടിച്ചെടുത്തിട്ട് കുറേ നേരത്തേക്ക് ഫുള്ള് ഈർപ്പം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ജാതിക്കടന്ന് ഉണങ്ങാണ്ടിരിക്കും. അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ പ്യൂൺ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിടാം. സീസൺ കഴിയുമ്പോൾ ഇപ്പോൾ ചില കമ്പൊക്കെ താന്ന് മുട്ടാറെണ്ണം. അപ്പോൾ അങ്ങനത്തെ ഇത് കണ്ട, ഇവിടെ നിന്ന് നമുക്കെല്ലാം പ്യൂൺ ചെയ്ത് കണ്ട, എല്ലാം നല്ല ഒരാളുടെ ഹൈറ്റിൽ ഉണ്ട് കണ്ട. നമ്മുടെയൊക്കെ പ്യൂൺ ചെയ്യും കറക്റ്റാണ്, ഒരാളുടെ ഹൈറ്റ് ഉണ്ടാവും, ഒരാളുടെ ഹൈറ്റാണ് നമ്മൾ പ്യൂൺ ചെയ്യേണ്ട. ഇത്ര ഹൈറ്റിൽ പ്യൂൺ ചെയ്യുക. കാരണം ഇത് ഇതിൻ്റെ ഇല തരം പരമാവധി നിലത്ത് മുട്ടാണെന്ന് ശ്രമിക്കുക. നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ അസുഖങ്ങൾ കൂടും. അസുഖം കൂടുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫംഗസോ അല്ലെങ്കിൽ വൈറസോ പെട്ടെന്ന് വരും. അപ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ ഈ ചപ്പ് ചവർ മാറ്റുക. സീസൺ കഴിഞ്ഞാൽ ചപ്പ് ചവറൊക്കെ മാറ്റുക. ഇപ്പം നമ്മൾ കാണിച്ചത് ഇപ്പം ആ ചപ്പ് ചവറിനെ അങ്ങനെ മാറ്റണം എന്നൊക്കെ കാണിച്ചുതരാം. ഇതിപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശരിക്കും അടുത്ത സീസണിലേക്ക് കായ്ക്കാനും പൂക്കാനുമുള്ള മരുന്നുകൾ അപ്ലൈ ചെയ്യേണ്ട സമയം. കാരണം ഇത്രയും ചെയ്യണം, ജൈവളിട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ട് വേണം എല്ലാം ട്യൂണിങ്ങൊക്കെ കറക്റ്റാക്കി ചുട്ടിലൊക്കെ ഇലയൊക്കെ മാറ്റി അസുഖങ്ങളും വരാൻ ചാൻസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ സ്പ്രേ മരുന്ന് കൊടുക്കാൻ. സ്പ്രേ മരുന്ന് നമുക്ക് കൊടുക്കുന്ന സമയം ഡിസംബർ ജനുവരി മാസങ്ങളാണ് സ്പ്രേ മരുന്നുള്ള സമയം. ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറച്ച് മഞ്ഞൊക്കെ വീശുമ്പോൾ ഉള്ള പൂവൊക്കെ നന്നായി പിടിച്ച് കിട്ടും, നന്നായി കായ്ക്കും ചെയ്യും. ആ കായ നമുക്കൊരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ കായ കിട്ടും ചെയ്യും, ഒരു മഴക്കാലത്തേക്ക് കായ മൊത്തം പോകത്തൂല. അപ്പോൾ നമുക്ക് കുറച്ചും ഉണക്കാനും ഒക്കെ വൃത്തിക്ക് ഉണക്കാനും അതിന് പൂവും പൂക്കാനും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയും നമുക്ക് പ്രോഫിറ്റുകൾ കിട്ടും. അപ്പോൾ എപ്പോഴും ഒരു മരത്തിന് അസുഖം വരാണ്ടിരിക്കാനുള്ള വളങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സ്പ്രേ മരുന്ന് കൊടുക്കുന്നതിന് ഗുണം ചെയ്യുമോ, സ്പ്രേ മരുന്ന് നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് നല്ലത് സ്പ്രേ ചെയ്യുമ്പോൾ നേരിട്ട് ഇലയ്ക്ക് എത്തിയിട്ട് ഇല നേരിട്ട് വലിക്കും. അപ്പോൾ പെട്ടെന്നാണ് നമുക്ക് ഗ്രോത്ത് കിട്ടുക. ഞാൻ ആദ്യമൊന്നും സ്പ്രേ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് മരുന്ന് അല്ലെങ്കിൽ കർണാടക പോയിട്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട്
റിസൾട്ട് കൊള്ളം മരുന്നുകളെയും പറയുന്നത്. ഒരിക്കലും ഞാൻ റിസൾട്ടിൽ ആ മരുന്നിൽ പറയില്ല. അപ്പോൾ ആ മരുന്നുകൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന മുന്നേ നിങ്ങൾ കാണിച്ചിട്ട് അപ്ലൈ ചെയ്യുള്ളൂ. നിങ്ങൾ പറയും ആ മരുന്ന് ഇന്ന മരുന്ന് അപ്ലൈ ചെയ്യും. ആ മരുന്ന് നിങ്ങൾക്ക് കിട്ടാതുള്ള നിങ്ങൾ മേടിച്ച് അടിച്ചോ, കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എന്നോട് പൈസ ചെന്ന് ഞാൻ നിങ്ങൾക്ക് മരുന്ന് പോസ്റ്റ് വഴി അയച്ചുതരാം. അപ്പോൾ അങ്ങനത്തെ മരുന്ന് ഇഷ്ടംപോലെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് വന്ന മരുന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇല്ലാത്ത മരുന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ജാതികൃഷിയിൽ കാശ് മാത്രമല്ല ഇത്, നമ്മളവിടെ ഇപ്പോൾ കുറേ 300-400 കിട്ടിയാലും നമുക്ക് ലാഭം വരില്ല. കായ് കൂടുതൽ കിട്ടിയാൽ ലാഭം വരത്തുള്ളൂ. ശരിക്കും പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ കായ്ക്ക് വില കൂടുതൽ മാത്രമല്ല, കായ ഉൽപ്പാദനം കൂടണം. 10 കിലോ കിടക്കുന്നിടത്ത് നമ്മൾ 15 കിലോ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് അത്രയും പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഈ കായ് കൂടുമ്പോൾ പൂവും കൂടും എല്ലാം കൂടും. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് നല്ല ഹെമേമായിട്ട് വരും. അത് നമുക്ക് ഞങ്ങളൊക്കെ ആദ്യമൊക്കെ 700 കായ ഉൽപ്പാദിപ്പിച്ച സമയത്ത് ഇപ്പോൾ 3000 കിലോ ഒക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇരട്ടി കായ. അപ്പോൾ ഇരട്ടി കായ വരാൻ കാരണം നമ്മൾ ചെയ്യുന്ന വളങ്ങൾ തന്നെയാണ്. വളം ചെയ്യാൻ രാസവളം മാത്രം ചെയ്യാറുണ്ട്, രാസവളവും ജൈവവളവും ഈ സ്പ്രേ മരുന്നും ഒക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ഈ ജാതിക്ക് സംഭവം അത്ര നമുക്ക് ഒരു കാശ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ലാഭം വരുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കായിട്ട് ഹൈ റേഞ്ചിലൊക്കെ ആണെങ്കിൽ അവിടെ സ്പ്രേ മരുന്നൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടോ. എന്നിട്ട് അതുകൊണ്ട് അത്രയും കായ ഉണ്ടാവണേ. ചിലരും പറയും ഞങ്ങൾ ജൈവളം മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ശരിക്കും ജൈവളം ചെയ്താൽ നമുക്ക് അറിയാം റിസൾട്ട്. നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ള ജൈവളം മാത്രം കൊടുത്തിട്ടുള്ള റിസൾട്ട്, വളം കൊടുക്കാൻ നമ്മൾ ഒരു നോക്കിയിട്ടുണ്ട്. പിന്നെ ജൈവ രാസവളം കൊടുത്തിട്ടും ഈ സ്പ്രേ മരുന്നൊക്കെ ഉപയോഗിച്ചപ്പോൾ നമുക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും മാറ്റം വന്നുകൊണ്ടാണ് ഞാൻ പറയണത്, അല്ലെ ഞാൻ പറയില്ല. അപ്പോൾ ആ മരുന്നുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും, ജാതികൃഷിയെ കുറിച്ച് എല്ലാം മരുന്നുകളെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ആ മരുന്നിൻ്റെ പേര് മറന്നു പോട്ടെ, അല്ലെ ഞാൻ പറഞ്ഞെന്ന് തന്നെ, അതൊരു കൃത്യത്തിൻ്റെ പേരാണ്. അപ്പോൾ നീ ഇപ്പോൾ ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് പോവും മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. മരുന്ന് മേടിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരും ഇന്ന മരുന്നൊക്കെ അടിക്കണമെന്ന്, എങ്ങനെയൊക്കെ അടിക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരും. അപ്പോൾ അത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ജാതി മരത്തിന് ജാതി കൃഷിനെ തന്നെ ഫോളോ ചെയ്യണത് കാരണം ഒരു പ്രോപ്പറായിട്ട് ചാനലില്ല. ശരിക്കും ഞാൻ ജാതി കൃഷിനെ ഫുള്ള് പറയുന്ന ഒരു ഫുള്ള് കൃഷി രീതി പറ്റി പറഞ്ഞു ചില എല്ലാം അറ്റമൂലം മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാം നമ്മുടെ തോട്ടത്തിൽ എല്ലാ കാര്യവും പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഗുണം ചെയ്യും. എന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാണ്ട് തന്നെ പറഞ്ഞോളൂ, അത് ഞാൻ ഇതിലൂടെ വീണ്ടും പറയുന്നതായിരിക്കും. നമുക്ക് ഉറപ്പാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ചില വളങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പോൾ എല്ലാ കൃഷിക്കാർക്കും ട്രേഡ് മാർക്ക് ഉണ്ടാവും. അവർ കുറേ നാൾ കൃഷി ചെയ്തിട്ട് കണ്ടുപിടിച്ച വളങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ല വളമുണ്ട് എന്നെ പറയണേ അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് കൃഷിക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ മാത്രം നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, കാരണം കുറേ ആൾക്കാർക്ക് അറിയില്ല. പിന്നെ നമ്മൾ ജാതിക്കയുടെ വിലയും ഈ ഇടയ്ക്കും പറയും, വില കൂടുമ്പോൾ പറയും കുറയുമ്പോൾ പറയും. അപ്പോൾ അത് അങ്ങനെ ഇനി അടക്ക കൃഷിയെ കുറിച്ച് ഞാൻ പറയുന്നതാണ്. നമുക്ക് അടക്കയുണ്ട്, അപ്പോൾ അടക്ക കൃഷിയെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ എല്ലാ കൃഷിയും ഉണ്ട്, വാഴക്കൃഷി, പശുവാമുണ്ട്, നമുക്ക് പുല്ല് കൃഷിയുണ്ട്, കുറേമ്പുല്ലുണ്ട്. അപ്പോൾ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു വീഡിയോ ഒക്കെ പേര് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കൃഷിയും ഇതും അറിയാൻ പറ്റും, എല്ലാം അതിനെ പറ്റി ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ കൃഷിനെ പറ്റി ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ നമ്മൾക്ക് ഇത്ര ഏജിൽ തന്നെ കൃഷി തുടങ്ങി നമുക്ക് കൃഷിയുടെ ഇഷ്ടം തന്നെയാണ്. പ്രോഫിറ്റ് ഒക്കെ പ്രോഫിറ്റ് ഇല്ലാണ്ടെന്നില്ല, പ്രോഫിറ്റ് ഒക്കെ ഉണ്ട്. പ്രോഫിറ്റ് ഇല്ലാണ്ട് നമുക്ക് ഇതൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. ചില മാസങ്ങൾ പ്രോഫിറ്റ് ഇല്ലാണ്ട് പോകും കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോ നമ്മുടെ ഗവൺമെൻറ് ഓരോ കാര്യങ്ങളുണ്ട്. ഈ അത് നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല, കുറേ പ്രശ്നങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇഷ്യൂ. അവരൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വളത്തിന് പൈസ കൂട്ടില്ല, അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ 2 കൊല്ലം മുന്നേ പൊട്ടാഷിന് 900 ഒരു 1000 ഉണ്ടായിരുന്ന പൊട്ടാഷിന് ഇപ്പോൾ 1600 ഒക്കെ ആയി. ഫാറ്റമോസിൻ്റെ എത്രയാണ്? 700-800 മുതലാണ് ഇപ്പോൾ 1700 കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കുന്ന രസമാണ്. ഇതിനെ ഓവർ GST അതും ഇതൊക്കെ ഇട്ടിട്ട് വെറുതെ അടിക്കുകയാണ്, വേറെ ഒന്നും വെറുതെ പണിയില്ലല്ലോ. വളത്തിന് പൈസ കൂട്ടി കൃഷിക്കാരെന്നുള്ള ലാഭം അവർ ഊറ്റി പിടിക്കുകയാണ്. കമ്പനിക്കാരെ, വളക്കമ്പനിക്കാരെ, അവർക്ക് സുഖമാണല്ലോ. കർഷകരും ഭാഗങ്ങൾക്ക് വെയിലും കൊണ്ടും മഴയും കൊണ്ടും ഉണ്ടാക്കുന്നത് സുഖമായിട്ട് ഒരു പണിയില്ലാണ്ട് ഊറ്റി മുമ്പ് കുടിക്കാം. അപ്പോൾ എല്ലാവരും ചാൻസ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഒന്നിനൊരു ആർഗ്യുമെൻ്റ് വരവേണ്ട, നമ്മളിപ്പോൾ എത്ര വില കൂടിയാലും നമ്മൾ കൃഷി ലാഭം വരെ കൊണ്ടുപോകാനുള്ള ടെക്നിക്ക് നമ്മൾ നോക്കും. വളത്തിൻ്റെ കേസായാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വളമൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.